ബി ജെ പിയുടെ പ്രതീക്ഷകളെല്ലാം ഏതാണ്ട് അസ്തമിക്കുന്ന രീതിയിലേക്ക് അടുക്കുകയാണ് നാന്നൂറ് സീറ്റിൻ്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയ മോദി ഇന്ന് വല്ലാത്ത ഗതികേടാണ് നേരിടുന്നത് കേവല ഭൂരിപക്ഷത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലാണ് മോദിയും ബി ജെ പിയും ഗുജറാത്തിൽ പോലും ഉള്ളത് നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയാൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല അതിനും പരിതാപകരമാണ് യു പി അടങ്ങുന്ന വടക്കൻ മേഖല യു പിയിലെ എൺപത് സീറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം വരുന്ന സ്ഥിതി ബി ജെ പിക്ക് ആലോചിക്കാനേ വയ്യ മോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഒതുക്കിയത് ബി ജെ പി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് എൽ കെ അദ്വാനിയെ തന്നെയാണ് എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ളവരെ മന്ത്രിസഭയിൽ എടുക്കേണ്ടെന്ന തീരുമാനം മോദി സ്വന്തം കടയ്ക്കൽ തന്നെ കത്തിവച്ചതിന് തുല്യമാണ് തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വെറും രണ്ട് എം പിമാരുമായി ഇടപാട് തുടങ്ങിയ അധ്വാനി വലിയ ത്യാഗത്തിലൂടെ തന്നെയാണ് ഇന്ന് കാണുന്ന ഇത്രയും വലിയ പാർട്ടിയായി വളർത്തിയെടുത്തത് ആ ത്യാഗത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ആത്മസമർപ്പണത്തിൻ്റെയും വിലയറിയാതെ പോയതാണ് പരാജയത്തിൻ്റെ ആദ്യഘട്ടം രാമൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചവർ രാമൻ്റെ വിവേകം കാണിക്കാത്തതാണ് രണ്ടാമത്തെ കാരണം രാമൻ എന്ന ദൈവത്തിന് വേണ്ടി രാമൻ എന്ന രാജാവ് ഒരു സൗഹൃദവും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇവിടെ അതല്ല പ്രശ്നം രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞ് നടന്ന കാലത്ത് ഒരു വിഭാഗം ജനങ്ങൾ അത് സവർണരാകട്ടെ അവർണരാകട്ടെ ഒരു വികാരവും ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കിടയിൽ പണി കഴിഞ്ഞപ്പോൾ ആഗ്രഹ പൂർത്തീകരണം കഴിഞ്ഞു ഇനി എന്തിനു വേണ്ടിയെന്ന് അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങി ആവേശവും വികാരവും ആറി ഇവിടെ മറ്റൊന്നുകൂടി സംഭവിച്ചു ക്ഷേത്രം പണിതതിൻ്റെ ആവേശവും വികാരവും ഒരു മണ്ഡലകാലത്തിനപ്പുറം നിലനിൽക്കില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞില്ല എന്നും ആ വികാരം കത്തിച്ചു നിർത്താൻ സാധിക്കില്ല പറഞ്ഞു വന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പാദം വടക്കേ ഇന്ത്യയിലും ഒടുവിലത്തെ പാദം തെക്കേ ഇന്ത്യയിലും വയ്ക്കണമായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന അവസ്ഥയിൽ ഒരുപാട് വ്യത്യാസം വന്നേനെ ക്ഷേത്ര പൂർത്തീകരണത്തിൻ്റെ ഹാങ് ഓവർ നിലനിന്നേനെ പൂർത്തീകരിച്ച ക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് ലഭിക്കേണ്ടിയിരുന്നത് വടക്കേ ഇന്ത്യയിലാണ് അതിലും വലിയ അബദ്ധമാണ് മൂന്നാമത് കാണിച്ചത് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ആവനാഴിയിലെ മുഴുവൻ അസ്ത്രവും തീർത്ത് വെറും കൈയോടെ നിന്ന കേജ്രിവാളിന് ബ്രഹ്മാസ്ത്രം തങ്കത്തളികയിൽ വെച്ച് നൽകുകയാണ് മോദി ചെയ്തത് രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് അയാൾക്ക് പലവട്ടം നോട്ടീസ് നൽകിയിട്ടും അയാൾ പ്രതികരിക്കാതിരുന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ അയാൾ ആയുധങ്ങൾ സ്വരൂപിക്കുകയായിരുന്നു എന്ന സത്യം മനസ്സിലാക്കാൻ മറന്നുപോയി അന്ന് അയാൾക്ക് ഒരു മുൻകൂർ ജാമ്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു എന്നിട്ടും അതിന് ശ്രമിക്കാതിരുന്നത് ബോധപൂർവമാണെന്ന് തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ടെന്ത് സംഭവിച്ചു ജയിൽ പുള്ളിയായ കേജ്രിവാൾ മുഖ്യമന്ത്രി കേജ്രിവാളിനേക്കാൾ ശക്തനായി അയാൾ പറയുന്നത് കേൾക്കണമെന്ന് മറ്റ് കക്ഷി നേതാക്കൾക്കും ജനങ്ങൾക്കും തോന്നിത്തുടങ്ങി അതിനിടയിൽ അയാൾക്ക് ഇടക്കാല ജാമ്യം കിട്ടി അതോടെ അയാൾ നല്ല രാഷ്ട്രീയം പറച്ചിൽ ആരംഭിച്ചു നാനൂറ് സീറ്റ് വേണമെന്ന് ബി ജെ പി മോഹിക്കുന്നത് ഭരണഘടന തിരുത്തി എഴുതാനാണെന്ന് പറഞ്ഞത് ജനം ശ്രദ്ധിച്ചു ഒപ്പം ഭരണഘടനയിലെ സംവരണം അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ അടുത്ത ഭരണം ഉപയോഗിക്കാൻ പോകുന്നതെന്ന പ്രസ്താവന യു പി അടക്കം ഹിന്ദി മേഖലയിൽ ആഞ്ഞടിച്ചു അത് വലിയ മാറ്റമാണ് വരുത്താൻ പോകുന്നത് കോൺഗ്രസിനും മുകളിൽ എല്ലാവരെയും ചേർത്ത് നിർത്താനും പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും തനിക്ക് കഴിയുമെന്ന് കേജ്രിവാൾ കാണിച്ചു കൊടുത്തു അതോടെ ഇന്ത്യ മുന്നണിയിലേക്ക് എതിർ മുന്നണിയിൽ നിന്നുപോലും പാർട്ടികൾ സഹകരിക്കാൻ തുടങ്ങി കേജ്രിവാൾ എന്ന ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ജനിച്ചു ഇന്ത്യ മുന്നണി ഉണ്ടായെങ്കിലും കാര്യപ്രാപ്തിയുള്ള ആരും അത് നയിക്കാൻ ഇല്ല എന്ന സാഹചര്യം മാറി തെക്ക് വടക്കും കിഴക്കു പടിഞ്ഞാറും നടക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന തിരിച്ചറിവ് ഇന്നും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിട്ടില്ല ഇനി ഇ വി എം എന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആരെ സഹായിക്കുമെന്ന് കാത്തിരുന്ന് കാണണം